നമ്മളുടെ ബോഡി ഹെൽത്തി ആയിരിക്കാനും കിതപ്പൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് ജീവിക്കാനും താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ കാണാം, അല്ലാത്തവരൊക്കെ സ്കിപ്പ് ചെയ്ത് പോകാം. എൻ്റെ പേര് അബിദ ഇബ്രാഹിം, വയസ്സ് 44 ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഹൗസ് വൈഫാണ്. ഇടി ടബാറ്റ അറിഞ്ഞിട്ട് ഒരു 4 വർഷമായിട്ടുണ്ട്. അപ്പം തുടങ്ങി എൻ്റെ മക്കൾ പറയുന്നുണ്ട്, ഉമ്മച്ചി ഇതിൽ ചേര്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, വീട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ശ്വാസതടസ്സം, ചുമ, ബുദ്ധിമുട്ട്, കിതപ്പ്, രക്തക്കുറവ്, അങ്ങനെ ഇങ്ങനെ ഒരേ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മക്കൾ പറഞ്ഞ്, മോനെ ഉമ്മച്ചി ഇതിൽ സിൽക്ക ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്, ദീറ്റപാറ്റ എക്സർസൈസ് ഉമ്മ ചെയ്യ്. പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ വന്നു, ഇങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടിയിട്ട് ആംബുലൻസിലൊരു കൊണ്ടുപോകണ്ട ഇതൊക്കെ എത്തി. അപ്പോൾ എനിക്ക് എന്നെ തോന്നി എന്തായാലും കുറക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു ഡ്രസ്സ് മര്യാദക്ക് ഇടാൻ പറ്റുന്നില്ല, ചുരിദാർ തയ്ച്ചാൽ അവിടെ വെക്കുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലുണ്ട് എപ്പോഴും കുറക്കണം കുറക്കണം എന്നുണ്ട്. 1 കിലോ കുറയും, 1/2 കിലോ കുറയും, പിന്നെ അതേപോലെ തന്നെ ഡോക്ടറെടുത്ത് ഡോക്ടർമാരൊക്കെ പറയും വെയിറ്റ് കുറക്കണം, പക്ഷേ രക്ഷയില്ല. അപ്പോൾ ഇതിൽ ചേർന്ന് കഴിഞ്ഞിട്ട് 1 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ, 1 വീക്ക് ആയപ്പോൾ തന്നെ എനിക്ക് 1 കിലോ വെച്ച് കുറയാൻ തുടങ്ങി. ഭയങ്കര സന്തോഷമായി എനിക്ക് അത് കുറഞ്ഞപ്പോൾ തന്നെ. പിന്നെ 1 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വീടൊക്കെ തുടച്ചു തുടങ്ങി. പെര തുടക്കാനൊന്നും പറ്റില്ലായിരുന്നു. 5 വർഷമായിട്ട് ഒരു പെണ്ണിനെ വിളിക്കും, ക്ലീനിങ്ങിനൊന്നും പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ബാത്റൂം കഴുകാൻ പറ്റില്ല. എനിക്ക് തോന്നും ഇങ്ങനെ കുറേ എന്ത് കണ്ടാലും അത് ചെയ്യണമെന്ന് തോന്നും, പക്ഷെ പറ്റില്ല. കിതപ്പ് കൊണ്ടും ബുദ്ധിമുട്ടും, ആ കിതപ്പൊക്കെ മാറി രക്തമൊക്കെ വെച്ച് ഇപ്പം എനിക്ക് ഉഷാറായി. ഇങ്ങനെ നമ്മൾ പറയില്ല, ഒരു ജോലി ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുമല്ലോ, അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ വെയിറ്റ് 10 കിലോ കുറഞ്ഞു, എൻ്റെ മനസ്സിലായ വെയിറ്റ് 10 കിലോ ഇപ്പോൾ കുറഞ്ഞ്. 3 മാസമായി വെയിറ്റ്, അതിതിലും കുറയുമായിരുന്നു. എനിക്കൊരു ഗ്യാസ്ട്രബിളിൻ്റെ പ്രശ്നം വന്നു, അപ്പോൾ ഒരു 2-3 ആഴ്ച കുറഞ്ഞില്ല. കുറച്ച് മധുരം അങ്ങനെയൊക്കെ കഴിച്ച് മരുന്നൊക്കെ. അപ്പോൾ ഇതുകൊണ്ട് ഇത് ചെയ്തതിൽ എനിക്ക് ഏറ്റവും സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ പിന്നെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാമല്ലോ, ഏത് ബാച്ചായാലും കയറിയാലും പ്രശ്നമില്ല. പിന്നെ 1-ാമത്തെ എക്സർസൈസാണ്, ചെയ്യിപ്പിക്കണേലാണ് നമുക്ക് മനസ്സിലായില്ലേ, ദിവസത്തിൽ ചെയ്യിപ്പിക്കുന്നത് അങ്ങനെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കി, അവന് ഓരോരുത്തരും നോക്കി കറക്റ്റ്, നമ്മൾ ഇപ്പം നിന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ പേര് വിളിച്ച് പറയും ചെയ്യ് ചെയ്യുന്ന് പറയും. അതുകൊണ്ട് ആരും അടിഞ്ഞിരിക്കൂല, അല്ലെങ്കിൽ ചെയ്യൂല കേട്ടാ, വെറുതെയാണ്. അപ്പോൾ കറക്റ്റ് അത് ചെയ്യിപ്പിക്കണേലും, പിന്നെ നമുക്കിപ്പോൾ 1 ബാച്ചിന് പറ്റില്ല, അടുത്ത ബാച്ചിൽ കയറാം സമ്മതിക്കും. അതേപോലെ എനിക്ക് ചേരാൻ പറഞ്ഞപ്പോൾ പിള്ളേർ ചേരാൻ പറഞ്ഞപ്പോൾ ഒരു പേടി എന്തായിരുന്നു വെച്ചാൽ, ഓ എനിക്ക് ചെയ്യാൻ പറ്റുമോ, എക്സർസൈസ് അല്ലേ, ബുദ്ധിമുട്ട് വരുമോ, വേദന വരുമോ. അപ്പോൾ ഉണ്ട്, അപ്പം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അത് നമുക്ക് പറ്റാത്ത വർക്കൗട്ടാണെങ്കിൽ അവൻ മാറ്റിത്തരും, ഉടനെ മാറ്റിത്തരും, വേറെ വർക്കൗട്ട് തരും. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, ഇത് ഈസിയാണ്, സിമ്പിളാണ്, സിമ്പിളായിട്ട് നമുക്ക് കുറക്കാമെന്ന് മനസ്സിലായി, മനസ്സിലായ. പിന്നെ ഫുഡും കുറച്ച് അവർ പറയണനുസരിച്ച് കറക്റ്റ് ചെയ്താൽ ഒരു ഇതുമില്ല. എക്സർസൈസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് 10 കിലോ വെച്ച് കുറഞ്ഞ്, 10 കിലോ കുറഞ്ഞതോടുകൂടി ഭയങ്കര സന്തോഷമെന്ന് വെച്ചാൽ മാനസികമായിട്ടുള്ളത്, നമുക്കിപ്പോൾ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്, വീട്ടിലെ ജോലി തന്നെ ചെയ്യാൻ പറ്റണത് തന്നെ നമ്മൾക്കൊരു, നമ്മളുടെ ജോലി നമുക്ക് ചെയ്യണ്ടേ, ആ ചെയ്യാൻ പറ്റേണ്ട നമുക്കൊരു ഭയങ്കര വിഷമം, ടെൻഷനാണ്. പിന്നെ പുറത്തിറങ്ങി പോയാൽ ഒരു മര്യാദക്കുള്ള ഡ്രസ്സ് ഇടാൻ പറ്റില്ല. ഒരു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡ്രസ്സൊക്കെ ഞാൻ തന്നെ തയ്ക്കുന്ന ആളാണ്, തയ്ച്ചിട്ട് കറക്റ്റ് തയ്ക്കും, പിന്നെ അത് ഇടൂല അവിടെ വെക്കും, ആർക്കെങ്കിലും കൊടുക്കും പുറം നാളയുമ്പോൾ. ഇടാനായിട്ട് ഒരു മടിയാണ്, ഞാൻ ഒരു ഡ്രസ്സും ഇന്ന് വരെ വലുതാക്കിയല്ലാണ്ട് ചെറുതാക്കിയിട്ടില്ല. ഇപ്പം എല്ലാ ഡ്രസ്സും ചെറുതാക്കിയാണ് ഇടണേ. ഇപ്പം ചുരിദാറൊക്കെ ഇപ്പോൾ ഇട്ടൊന്ന് നിൽക്കാനുള്ള ഒരിത് മനസ്സിന് നല്ലോണം ഒരിത് വന്നിട്ടുണ്ട്. ഒരു നമുക്കൊരു ഇത് വരുമല്ലോ മനസ്സിനൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, ഇട്ട് കഴിയുമ്പോൾ എന്തെങ്കിലും ആരെങ്കിലും തോന്നോ, തടി കൂടുതലുള്ളതുപോലെ തോന്നോ, അങ്ങനെയുള്ള ഒരു നല്ലൊരു ഫ്രീ ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാം കൊണ്ടും സമാധാനമായിട്ട്. ഇനി ഇതുപോലെ കൊളസ്ട്രോൾ, പ്രഷർ, ഷുഗർ ഇങ്ങനെയൊക്കെ കിതപ്പ് ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരെ കണ്ട് എന്തായാലും തീർച്ചയായിട്ടും പറഞ്ഞു കൊടുത്തിരിക്കും. എന്നാണെന്ന് വെച്ചാൽ നമുക്ക് അനുഭവമാണിത്, 100% എനിക്ക്
ഇതിനോട് യോജിച്ചിരിക്കുകയാണ് ഞാൻ. സത്യമായൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ വെറുതെ പറയണല്ല, എനിക്കുള്ള അനുഭവം കൊണ്ടാണ് ഞാൻ പറയണത്, വേറൊന്നുമല്ല.